ഇവിടെ ഒരു സ്ഥലം വിൽപ്പനൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത്. എന്താ നല്ല അടക്കത്തോട്ടമാണ്, ഓക്കെ, നല്ല തോട്ടം, അടക്കത്തോട്ടം മറ്റു കൃഷിയൊക്കെ ഉണ്ട് ഇതിൽ, ഓക്കെ, നല്ല തോട്ടം. എന്ത് പറയാനൊക്കത്ത, എന്ത് കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഓക്കെ. എന്നതാ ഇത് ഇങ്ങനെ വരുന്നുണ്ട്. അതിന് ശേഷം എന്താ ഇങ്ങനെ വന്ന് പിന്നെ അവിടെ വരെ കാണിച്ചു തരാം. എന്താ ഇങ്ങനെ വരുന്നുണ്ട്, ഓക്കെ. ഇതാണ് അതിർത്തി. പിന്നെ ഇത് തോട്ടം മാത്രമല്ല, ഇതിൽ അതിമനോഹരമായ ഒരു വീടും കൂടിയുണ്ട്, ഓക്കെ. രണ്ട് നില വീടും കൂടിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇത് കിണറിൻ്റെ സംവിധാനം. എന്താ ഉണ്ടല്ലോ കിണറുണ്ടല്ലോ, നല്ല ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഇതാ ഉണ്ടല്ലോ ഇതിങ്ങനെ വരുന്നുണ്ട് അതിർത്തിയായിട്ട്. പിന്നെ ഇതാ ഒരുപാട് പ്രായമുള്ളതൊന്നുമല്ല, നല്ല ഒരു മീഡിയം സൈസിലുള്ള ഒരു കവുങ്ങ് തന്നെയാണ്. അല്ല വലിയ ഒരുപാട് പ്രായം കൂടിയതൊന്നുമല്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീടും ഈ ഒരു തോട്ടവും ഈ ഒരു സ്ഥലത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു റേറ്റിനാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ തോട്ടം കണ്ടല്ലോ, ഇനി നമുക്ക് വീടും കൂടി കാണിച്ചു തരാം. ഉണ്ടല്ലോ ഇതാ അടുത്ത് വീടുണ്ട്. പിന്നെ ഈ സ്ഥലം ഏത് മതസ്ഥർക്കും വലിയ കുഴപ്പമില്ല, ഓക്കെ. ഏത് മതസ്ഥരാണെങ്കിലും പ്രശ്നമില്ല. പിന്നെ ഇവിടെ അടുത്ത് വരുന്നത് അമ്പലമാണ്, ഓക്കെ. പള്ളി കുറച്ച് ദൂരമുണ്ട്, അമ്പലം അടുത്തുണ്ട്. അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് ബദിയടുക്കത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രമാണ് ഇവിടത്തേക്കുള്ളത്. പിന്നെ പെർഡാല അമ്പലത്തിലേക്ക് പോകുന്ന റോഡാണ്, പെർഡാല ടെമ്പിൾ റോഡാണ്, ഓക്കെ. പിന്നെ തോട്ടം കണ്ടല്ലോ, നല്ല ചിക്ക് മരം. പിന്നെ വീട്ടിൻ്റെ ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതിൽ പറയാൻ പറ്റുപോയത് ഇതിൽ കവുങ്ങ് ഉണ്ടല്ലോ, കവുങ്ങ് 500 കവുങ്ങും അതുപോലെ തന്നെ 45 തെങ്ങുമാണുള്ളത്, ഓക്കെ, സോറി 40 തെങ്ങാണ്. പിന്നെ ഇതാ ഇത് ഫ്രണ്ട് ഗേറ്റ് ഇൻ്റർലോക്കാണ്. ഇതാ ചുറ്റുമതിലുണ്ട്. അതുപോലെ വീടൊന്ന് കാണണ്ടേ, ഇതാ നിങ്ങൾ കാത്തിരിക്കുന്ന ഈ വീട് ഇതാണ്. ഇതാ ഉണ്ടല്ലോ, അപ്പോൾ ഇതാണ് ഈ വീട്. ഉണ്ടല്ലോ ഇത് റഫ് റോഡ് സൈഡാണ്, ടാർ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു 300 മീറ്റർ മാത്രമാണ് ഇവിടത്തേക്കുള്ളത്. പിന്നെ ഇത് റഫ് റോഡാണ്, അപ്പോൾ ആ ടാർ റോഡ് ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് വീട്ടിൻ്റെ അകം ഒന്ന് കാണാം, ഓക്കെ. അപ്പോൾ ഇതിവിടെ സ്ഥലം വരുന്നത് എത്രയെന്ന് പറഞ്ഞാൽ 1 ഏക്കർ 65 സെൻറ് സ്ഥലമാണുള്ളത്. പിന്നെ ബാക്കിയൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. ഇല്ല ഇനിയിപ്പോൾ റൂം മാത്രം കാണിച്ചു തരാം. അത്
Hola. ഇത് പശുവിൻ്റെ ഫാമാണ്. ഓക്കെ, എന്താ ഇത്? 8 പശുവിന് താമസിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇത് കോയിൻ്റെത്. അപ്പം ഇതിൻ്റെ റേറ്റ്, ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന റേറ്റ് 1,20,00,000. ഓക്കെ, ചെറിയ മാറ്റം ഉണ്ടാവും പ്രൈസിൽ. അപ്പോൾ 1,20,00,000 ഇപ്പോൾ നിലവിൽ ആവശ്യപ്പെടുന്നത്. പിന്നെതാ ഇത് റോഡ്, നേരത്തെ കാണിച്ചതാണ്, എന്നാലും റോഡൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇതാ, ഇങ്ങോട്ട് താഴോട്ടും ഒരുപാട് വീടുണ്ട്. പിന്നെതാ ഇവിടെ ടാർ റോഡ് ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് അത്ര തന്നെ, ഒരു കഷ്ടിച്ച് 100 മീറ്റർ. എന്താ ഇതാണ് ടാർ റോഡ്. ഓക്കെ, അവിടെ കാണുന്നത് ടാറ് ഉണ്ടല്ലോ, 100 മീറ്റർ ഇല്ല. ഇതാ ഈ കാണുന്നത് ടാർ. ഓക്കെ, അപ്പോൾ ഇത് ലൊക്കേഷൻ മനസ്സിലായല്ലോ. നമ്മുടെ കന്യപ്പാടിയിൽ നിന്നും, കന്യപ്പാടിയിൽ നിന്ന് പെരണ്ടാല പോകുന്ന റോഡ്, അതുപോലെ തന്നെ നമുക്ക് ബീജന്തടുക്കത്തു നിന്നും പെരണ്ടാല വരുന്ന റോഡും വഴിയുണ്ട്. ഓക്കെ, അതിമനോഹരമായ വീടൊക്കെ കണ്ടല്ലോ. അപ്പോൾ വീടിൻ്റെ അകത്ത് ഞാനൊരു വോയിസ് ഒന്നും പറഞ്ഞില്ല, എന്നാലും ബാക്കിയെല്ലാം ക്ലിയറായല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ്. 1,20,00,000 ഉടമസ്ഥാനം ആവശ്യപ്പെടുന്നത്, എന്നാൽ ചെറിയ ഒരു നീക്കുപോക്കിന് തയ്യാറാവും. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ പിന്നെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതെല്ലാം ഒന്ന് സഹകരിക്കുക ഈ വീഡിയോയുമായിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിനെ ഷെയർ ചെയ്താലേ നമുക്കത് മറ്റു പല ആൾക്കാരിലേക്കും എത്തുന്നത്. അപ്പോൾ അതിനു വേണ്ടി എല്ലാ സപ്പോർട്ടും നിങ്ങൾ ചെയ്യണം. പിന്നെ ചുറ്റുപാടൊക്കെ വീടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇതെല്ലാം ഒരു എന്താ മിക്സായിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ ഇത് മുസ്ലിംസ് വീടാണ്. ഇപ്പോൾ ആ പോയതും മുസ്ലിംസ് വീട് തന്നെയാണ്. പിന്നെ എല്ലാം മിക്സായിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏത് മതസ്ഥർക്കും പറ്റാവുന്ന വീട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക.